ഹായ് ഓൾ, ആലപ്പുഴ കാഴ്ചകൾ എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ആലപ്പുഴ ജില്ലയിലെ ഒരു ചെറിയ കൊട്ടാരം കാണാനാണ്. കൊട്ടാരം എന്ന് തീർത്തും പറയാൻ കഴിയില്ല, ഇതൊരു ഗസ്റ്റ് ഹൗസ് ആണ്. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും നാഷണൽ ഹൈവേ 66 കായംകുളം കഴിഞ്ഞ് മുക്കട എന്ന ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും വിട്ട് ശാന്തമായ ഒരു പരിസരത്താണ് കൊട്ടാരം. അതിന് ഓപ്പോസിറ്റായി ഒരു സ്കൂളും കാണാം. ധാരാളം മരങ്ങളാൽ ചുറ്റപ്പെട്ടൊരു പ്രദേശമാണിത്. കൊട്ടാരത്തിൽ നിന്നും കുറച്ചു മാറി ഒരു മരച്ചുവട്ടിൽ വണ്ടി പാർക്ക് ചെയ്തു. പ്രത്യേകം പാർക്കിംഗ് ഏരിയ ഒന്നും ഉള്ളതായി കണ്ടില്ല. ആലപ്പുഴ ടൗണിൽ നിന്നും 50 ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു 11:30 പുറപ്പെട്ടത്. 1 ഞങ്ങൾ കൃഷ്ണപുരം എത്തി. ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ പരിസരത്തേക്ക് എത്തിയത്. കൊട്ടാരത്തിനുള്ളിലേക്കുള്ള പ്രവേശന സമയം രാവിലെ 9 മുതൽ 1 ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 4:30 ഞങ്ങൾ എത്തിയപ്പോഴും പ്രവേശന കവാടം അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു. വലിയ തിരക്കില്ല എങ്കിലും കുറച്ചു പേര് അക്ഷമരായി പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 10 നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. പ്രവേശന ഫീസായി മുതിർന്നവർക്ക് 25 5 വയസ്സിനും 12 ഇടയിലുള്ള കുട്ടികൾക്ക് 5 ഈടാക്കുന്നത്. ഇതിനു പുറമെ ക്യാമറയ്ക്ക് 50 മൊബൈൽ ക്യാമറയ്ക്ക് 20 വീഡിയോ ക്യാമറയ്ക്ക് 1550 ചാർജ്. ഇതൊന്നും കൂടാതെ മൊബൈൽ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നതിന് പ്രത്യേകം 420 ടിക്കറ്റും കൂടെ എടുക്കണം. ഞങ്ങൾ നേരത്തെ പോയിട്ടുള്ള കൊട്ടാരങ്ങളുടെയൊക്കെ ചാർജ് വെച്ച് നോക്കുമ്പോൾ വീഡിയോ എടുക്കുന്നതിന് അത് മൊബൈൽ ക്യാമറയിൽ എടുക്കുന്നതിന് ഇത്രയും ചാർജ് ഈടാക്കുന്നത് കൂടുതലായിട്ട് തോന്നി. അങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുമ്പോൾ തന്നെ വിശാലമായൊരു പൂന്തോട്ടം കാണാം. അവിടുത്തെ പ്രധാന ആകർഷണം വർഷങ്ങൾ പഴക്കമുള്ള ഒരു അഞ്ചൽ പെട്ടിയാണ്. ത്രികോണാകൃതിയിലുള്ള മുഖപ്പുകളോടുകൂടിയ മേൽക്കൂരയും കനത്ത വാതിൽപ്പടികളുമാണ് കൊട്ടാരത്തിനുള്ളത്. ടിക്കറ്റ് വെരിഫൈ ചെയ്യാൻ പ്രധാന വാതിലിന് മുന്നിലായി ഒരു പോലീസുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തെ ടിക്കറ്റും കാണിച്ച് നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് പുരാവസ്തുക്കളും പുരാതന കാലത്തെ ചിത്രങ്ങളും ശില്പങ്ങളും ആയുധങ്ങളും ശിലാശാസനങ്ങളും പുരാതന നാണയങ്ങളുമൊക്കെയാണ്. ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു മ്യൂസിയം കൂടെയാണ് ഇന്ന് കൃഷ്ണപുരം കൊട്ടാരം. ഈ കാണുന്നത് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന തുലാസുകളാണ്. ഈ കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾക്ക് പുറമെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച വസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രാജഭരണകാലവും കൊട്ടാരവും ഒക്കെ ആകുമ്പോൾ കുറച്ച് ചരിത്രം പറയാതെ പോകാൻ വയ്യല്ലോ. കൊട്ടാരത്തിൻ്റെ ചരിത്രങ്ങളും കൂടി നോക്കാം. 18-ാം നൂറ്റാണ്ടിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കൊട്ടാരം പണി കഴിപ്പിച്ചത്. കാലാന്തരത്തിൽ കൊട്ടാരത്തിൻ്റെ അനുബന്ധ കെട്ടിടങ്ങളും മറ്റും നശിക്കപ്പെട്ടതായിട്ടാണ് കാണുന്നത്. പ്രധാന സൗധം മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത്. കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ രാജകീയ പ്രൗഢിക്ക് മങ്ങലേൽക്കുന്നത് തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കുമ്പോഴായിരുന്നു. 1762 കൊട്ടാരം അറ്റകുറ്റപ്പണികൾ നടത്തുകയും തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ചുറ്റുമുള്ള കോട്ടകളും മറ്റും ഇടിച്ച് നീക്കം ചെയ്തിട്ടുള്ളതായും ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നതിന് മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വലിയ മൺപാത്രങ്ങളാണ് നന്നങ്ങാടികൾ. അതാണ് ഈ കാണുന്നത്. നന്നങ്ങാടിയുടെ കാഴ്ചകളും കണ്ട് മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് ഒരു പല്ലക്കാണ്. രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന പല്ലക്ക് ഇപ്പോഴും കൊട്ടാരത്തിനുള്ളിൽ സംരക്ഷിച്ചു വരുന്നു. തനി കേരളീയ വാസ്തുശില്പ രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ കൊട്ടാരം 16 നിർമ്മിച്ചിരിക്കുന്നത്. തിരുവിതാംകൂറിലെ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. കൊട്ടാര സമുച്ചയത്തിനുള്ളിൽ ഒരു വലിയ കുളം സ്ഥിതി ചെയ്യുന്നുണ്ട്. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ഭൂഗർഭ എസ്കേപ്പ് റൂട്ട് കുളത്തിൻ്റെ അടിയിലൂടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്.
ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് 154 ചതുരശ്ര അടി വലിപ്പമുള്ള ഗജേന്ദ്ര മോക്ഷം എന്ന ചുവർ ചിത്രം. പ്രകൃതിദത്ത ഛായങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രം വരച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലുകളിൽ ഒന്നാണ് ഇത്. ഗജേന്ദ്രമോക്ഷം കണ്ടുകഴിഞ്ഞ താഴത്തെ നിലയിൽ തന്നെ ഒട്ടനവധി ശില്പങ്ങൾ പാറക്കല്ലിൽ കൊത്തിയെടുത്തവയെല്ലാം കൊട്ടാരത്തിന്റെ പലയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കുളത്തിന്റെ മുഴുവനായുള്ള വ്യൂവും നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന ശില്പങ്ങളെല്ലാം പല സ്ഥലങ്ങളിൽ നിന്നായി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് സംരക്ഷിച്ചു പോരുന്നവയാണ്. ഗജേന്ദ്രമോക്ഷം കൂടാതെ വേറെയും ചുവർ ചിത്രങ്ങൾ കൊട്ടാരത്തിനുള്ളിലുണ്ട്. കാലപ്പഴക്കം കൊണ്ട് എന്നോണം ഈ ചിത്രങ്ങളെല്ലാം മങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണിപ്പോൾ. അങ്ങനെ കൊട്ടാരത്തിൻ്റെ താഴത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ മുകളിലത്തെ നിലയിലേക്ക് കയറി. ഗേബിൾ ചെയ്ത മേൽക്കൂരകളും ഇടുങ്ങിയ ഇടനാഴികളും കിളിവാതിലുകളും കൊണ്ട് പൂർണ്ണമാണ് കൊട്ടാരത്തിൻ്റെ മുകളിലത്തെ നില. കൊട്ടാര സമുച്ചയം യഥാർത്ഥത്തിൽ 56 ഏക്കർ വിസ്തൃതിയുള്ളതായിരുന്നു. എന്നിരുന്നാലും കാലക്രമേണ രാജവാഴ്ച അവസാനിച്ചതിനാൽ കൊട്ടാരം പൂർണ്ണമായും അവഗണിക്കപ്പെടുകയും ഉപയോഗശൂന്യമാവുകയും ജീർണിക്കുകയും ചെയ്തു. മഹാരാജാവിൻ്റെ പ്രധാന കൊട്ടാരത്തിന് ചുറ്റുമുള്ള പല കെട്ടിടങ്ങളും പൊളിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. കൊട്ടാര സമുച്ചയം 10 അടി ഉയരമുള്ള കോമ്പൗണ്ട് മതിലിനുള്ളിൽ 2.5 ഏക്കർ മാത്രമായി ചുരുങ്ങി. ഇടിഞ്ഞു താഴ്ന്ന പ്രധാന കൊട്ടാരം 1950 കേരള പുരാവസ്തു വകുപ്പ് 2 നിലകളുള്ള ഒരു സ്മാരകമായി അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് പുനർനിർമ്മിച്ചു. മറ്റ് സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിരുന്ന അപൂർവ രേഖകളും പുരാവസ്തുക്കളും തിരികെ കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. വാസ്തുശാസ്ത്ര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി യഥാർത്ഥത്തിൽ നിർമ്മിച്ച പ്ലാനുകളിലേക്ക് പുനഃസ്ഥാപിച്ച കൊട്ടാരത്തിന് 16 ബ്ലോക്കുകളും 4 നടുമുറ്റങ്ങളുമാണ് ഉള്ളത്. എല്ലാ മുറികളിലും ശുദ്ധവായു സഞ്ചാരവും സ്വാഭാവിക വെളിച്ചവും ഉറപ്പാക്കുന്ന തരത്തിലാണ് ജനലുകളും വാതിലുകളും വെന്റിലേറ്ററുകളും സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇരുതല മൂർച്ചയുള്ള കായംകുളം വാള്. കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിൽ സ്വീകരിച്ച മരപ്പണിയുടെ ഒരു പ്രത്യേക സവിശേഷത ലോഹ ഫിറ്റിങ്ങുകൾക്കും ഫർണിച്ചറുകൾക്കും പകരം വാതിലുകളുടെയും ജനലുകളുടെയും തടി കൊണ്ടുള്ള ഹിങ്കുകളും പൂട്ടുകളുമാണ്. ഫ്ലോറിംഗിൽ മിനുക്കിയ തടിയും കറുപ്പും ചുവപ്പും ഓക്സൈഡ് പൂശിയ കോൺക്രീറ്റും അടങ്ങിയിരിക്കുന്നു. മിനുക്കിയ ഗ്രാനൈറ്റ് കട്ടകൾ കൊണ്ടാണ് പടികൾ നിർമ്മിച്ചിരിക്കുന്നത്. നേരായതും വളഞ്ഞതും സർപ്പിളവുമായ സ്റ്റെയർകേസുകളുടെയും സൺഷെയ്ഡുകളുടെയും പ്രത്യേക ഡിസൈനുകൾ കൊട്ടാരത്തിൻ്റെ സൗന്ദര്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മുകളിലത്തെ കാഴ്ചകൾ കണ്ട് താഴത്തേക്ക് വന്നപ്പോഴാണ് താഴെ ഞങ്ങൾക്ക് മിസ്സായി പോയൊരു ഭാഗം കൂടി ഉണ്ടെന്ന് അവിടെ നിന്ന് ഗൈഡ് പറഞ്ഞത്. അത് കൊട്ടാരത്തിൻ്റെ അടുക്കളയാണ്. പഴയ കുറേ പാത്രങ്ങളും പഴയ അടുപ്പുകളും ഉറിയും അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് അവിടെ സംരക്ഷിച്ചു വരുന്നത്. കൊട്ടാര വളപ്പിൽ നിരവധി പടിപ്പുരകളുണ്ട്, പ്രത്യേകിച്ച് പ്രധാന കവാടത്തിൽ. അവ പദവിയെ സൂചിപ്പിക്കുന്നവയാണ്.
കൊട്ടാരത്തിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് ഈ കാണുന്നത്. നേരത്തെ പറഞ്ഞ വിശാലമായ കുളവും അതിനോടനുബന്ധിച്ചുള്ള ഉദ്യാനങ്ങളുമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ കുളങ്ങളിലും വയലുകളിലും സമീപകാലത്ത് കണ്ടെടുത്ത 10-ാം നൂറ്റാണ്ടിലെ 4 പുരാതന ബുദ്ധന്മാരിൽ ഒരാളുടെ ആകർഷകമായ പ്രതിമയാണ് ബുദ്ധമണ്ഡപത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഒറ്റക്കല്ലിൽ നിന്ന് മുറിച്ചെടുത്ത ഈ വിഗ്രഹം ആദ്യമായി കരുനാഗപ്പള്ളി ടൗണിൽ സ്ഥാപിക്കുകയും വർഷങ്ങൾക്ക് ശേഷം ബുദ്ധമണ്ഡപത്തിലെ സ്മാരകമായ കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ വളപ്പിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് കൊട്ടാരത്തിനോട് വിട പറയുകയാണ്. ആലപ്പുഴ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി പരിഗണിക്കുക.